ഹേ ഗായ്സ്, എന്തെങ്കിലും എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഭയങ്കര എക്സൈറ്റഡ് ആണല്ലോ ഞാൻ, കാരണം നമ്മുടെ കയ്യിൽ ഇന്ന് ഇരിക്കുന്നത് സ്കോട്ടിൻ്റെ 950 എന്ന് പറഞ്ഞുള്ളൊരു സൈക്കിളാണ്. ഇന്ന് നമ്മൾ ഒരു ചെറിയൊരു റിവ്യൂ വീഡിയോ ചെയ്യാൻ പോണത് സ്കോട്ടിൻ്റെ 950. കേരളത്തിലെ അങ്ങനെ അധികം ആരും കാണാത്ത ഒരു വണ്ടിയാണ്. അധികം ആരും ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? ശരിക്കും കേരളത്തിൽ ഭയങ്കര കുറവാണ് ഈ വണ്ടിയും കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ ചെറിയൊരു റിവ്യൂ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഓൾമോസ്റ്റ് 1.5 ലക്ഷം രൂപ അടുത്ത് വരുന്ന ഒരു വണ്ടിയാണ്. കേരളത്തിലേക്ക് ഇന്ത്യൻ വെബ്സൈറ്റിൽ ഇത് അവൈലബിൾ ആണോ? അത് കാണാൻ ഞാൻ നോക്കിയിട്ട് ഇന്ത്യൻ വെബ്സൈറ്റിൽ കണ്ടിട്ടില്ല. ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ളൊരു വണ്ടിയാണ്. അതുപോലെ തന്നെ കുറച്ച് പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് അതിൻ്റെ റിവ്യൂ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കോട്ടിൻ്റെ സ്കെയില് 950. നിങ്ങളുടെ കണ്ണ് അങ്ങോട്ട് പാളരുത്, അവിടെ അഡിക്റ്റ് ആയി പോവും. കാരണം ട്രക്കിൻ്റെ മേളിൽ 8 എക്സ്കാലിബർ 9 ഒക്കെയാണ് ഇരിക്കണത്. അങ്ങോട്ട് പാളരുത് ട്ടാ, ശ്രദ്ധിച്ചോളോ കണ്ണിനെ. അപ്പോൾ ഇവിടെ ഇരിക്കണത് സ്കോട്ടിൻ്റെ സ്കെയില് 950 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വണ്ടിയാണ് നിങ്ങൾ നിങ്ങളുടെ കൺമുൻപിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ വില കൃത്യമായിട്ട് അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. കാരണം ഇതിൻ്റെ വില നിങ്ങളെ കൊണ്ടൊന്ന് ഗസിപ്പിക്കാം. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ തള്ളാണ് എന്നൊക്കെ നിങ്ങൾ പറയും, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതിൽ എന്തൊക്കെയാണ് ഇത്ര വില കൊടുത്ത് വാങ്ങുന്ന MTB എന്തൊക്കെയാണ് പ്രത്യേകതകൾ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. ഇതിൻ്റെ ഫ്രെയിം യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്കോട്ടിൻ്റെ തന്നെ സ്കെയിൽ അലോയ് 60-61 ഒരു കസ്റ്റം ബട്ടഡ് ട്യൂബിംഗ് ഉള്ള ഒരു ഫ്രെയിമാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഓൾമോസ്റ്റ് വെയിറ്റ് എന്ന് പറയുന്നത് 13 കിലോളം ആണ്. എനിക്ക് ബാക്കിലേക്ക് കുറച്ചധികം വെയിറ്റ് ഒന്ന് പൊക്കി നോക്കുമ്പോൾ ബാക്കിലേക്ക് ഒരു വെയിറ്റ് കൂടുതലുള്ളതാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. സാധാരണ അല്ലെങ്കിൽ ഒക്കെ ഒരു പ്രപ്പോർഷണലായിട്ടാണ് വരാറ്. ഞാൻ ആ വണ്ടികളൊക്കെ ഒന്ന് പൊക്കി നോക്കിയപ്പോൾ എന്നാലും വെയിറ്റ് കുറവാണ്. 13 കിലോയ്ക്കാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. നമ്മുടെ എക്സ്കാലിബർ 9 ഓൾമോസ്റ്റ് വെയിറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രെയിം നമ്മൾ പറഞ്ഞു, കസ്റ്റം ബട്ടഡ് അലോയ് ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ ഫോർക്ക് നമ്മുടെ ഈ നമ്മുടെ സ്റ്റെമ്മിൻ്റെ ഈ ഒരു ഭാഗം, ഈ ഒരു ഫോർക്കിൻ്റെ ഭാഗം ടേപ്പേഡാണ്. നമുക്ക് നല്ല രീതിയിലുള്ള വില കൂടിയ ഫോർക്കും കാര്യങ്ങളെല്ലാം വയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ എടുത്ത് പറയാനുള്ളത് ഫോർക്കാണ്. ഫോർക്ക് ഇത് ഒന്ന് വായിച്ച് നോക്ക് നിങ്ങൾ. ഫോക്സ് 32 റിതം എന്ന് പറഞ്ഞുള്ള ഫോർക്കാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 100 mm ആണ്. നമ്മളൊരു ബട്ടറിൽ കത്തി എടുത്ത് വെച്ചാൽ എങ്ങനെ മുറിക്കും എന്നുള്ള ആ ഒരു അനുഭൂതിയാണ് കേട്ടോ എനിക്ക് ഈ സൈക്കിൾ ഓടിക്കുമ്പോൾ സത്യം പറയുകയാണെങ്കിൽ കിട്ടിയത്. ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാലും മതി. ഫോക്സിൻ്റെ വളരെ കുറച്ച് വട്ടേ ഞാൻ ഫോക്സ് ഉപയോഗിച്ചിട്ടുള്ളൂ. സാന്താക്രൂസ്, യെറ്റി അങ്ങനത്തെ വണ്ടികളിലാണ് ഞാൻ ഫോക്സിൻ്റെ ഉപയോഗിച്ച് നോക്കിയത്. പക്ഷേ കേരളത്തിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. അപ്പോൾ ഇനി നമുക്ക് ഫോക്സിൻ്റെ 32 റിതം റിമോട്ട് ലോക്കൗട്ടാണ് വരുന്നത് കേട്ടോ. നമുക്ക് ഗ്രിപ്പിൻ്റെ അവിടെ തൊട്ടടിയിൽ നമ്മുടെ ഫ്രണ്ടിലത്തെ ഡിറൈലർ മാറ്റണ രീതിയിലൊരു ലിവർ കാണാം. അത് നമുക്ക് നമ്മുടെ ആ ഒരു ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ് കേട്ടോ. ലോക്കും അൺലോക്കും ചെയ്യാനുള്ളതാണ് ഫോക്സിൻ്റെ റിതം. അതുപോലെ തന്നെ നമ്മുടെ ടയർ ഒരു ടാൻ ആയിട്ടുള്ള കളറാണ് കേട്ടോ. 2 കളറ് കൂടിയിട്ടാണ്, ബ്ലാക്കും ഒരു മഡ് കളറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ബ്രൗൺ കളറായിട്ട് ഉള്ളൊരു ഇതാണ് കേട്ടോ. നമ്മുടെ റീകോൺ റേസ് 29.5 2.5 ആണ് ഇതിൻ്റെ സൈസ് വരണത്. ട്യൂബ്ലെസ് റെഡി ടയറും കാര്യങ്ങളൊക്കെയാണ്. റിം സിങ്ക്രോസിൻ്റെ തന്നെയാണ് റിമ്മും കാര്യങ്ങളൊക്കെ. 29 ആണ് വീൽ സൈസും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഇതിലേറ്റവും പ്രത്യേകത എടുത്ത് പറയാനുള്ളത് ഫ്രണ്ടിൽ ത്രൂ ആക്സിലാണ് വന്നിരിക്കുന്നത്. ഇത് ആ ത്രൂ ആക്സിൽ അഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലിവറാണ് ഫ്രണ്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ എല്ലാ സൈക്കിളുകളും കാശ് മാക്സിമം കുറയ്ക്കണത് അവരുടെ ബ്രേക്കിലും ബാക്കിലത്തെ ഇതിലും പെഡലിലും ഗ്രിപ്പിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ബ്രേക്കും അത്ര ടോപ്പ് ഇതൊന്നും അല്ല. ബാക്കി എല്ലാ ഇതും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ബ്രേക്ക് സാധാരണ ഷിമാനോടെ MT200 സാധാരണ ബ്രേക്കും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എഞ്ചിൻ സൈഡിലേക്ക് കിടക്കുകയാണെങ്കിൽ എഞ്ചിൻ ഒന്നും പറയാൻ പറ്റില്ലടാ. ആരും ആ ഒരു സന്തോഷത്തിൽ ആ ഒരു ഹാപ്പിനെസ് വന്ന കാരണം പറയണതാണ് കേട്ടോ. ഇതിൻ്റെ ഡ്രൈവ് ട്രെയിനിലേക്ക് കിടക്കുകയാണെങ്കിൽ ഷിമാനോ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡിയോറോ XT ആണ്. ബാക്കിലത്തെ ഡിറൈലർ കാര്യങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ക്ലച്ച് ഉള്ള മോഡലാണ് കേട്ടോ. ക്ലച്ച് ഇവിടെ എനേബിളും ചെയ്യാം, ലോക്കും ചെയ്യാം, അൺലോക്കും ചെയ്യാം. അതുപോലെ തന്നെ കെസറ്റ് 12 സ്പീഡിൻ്റെ കെസറ്റും കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിച്ചത്. നല്ല രസം കേട്ടോ. സാധാരണ അതിലൊക്കെ കണ്ടത് ബ്ലാക്കാണ്, ബ്ലാക്കും സിൽവറും കൂടിയിട്ടാണ്. ഇതിൽ ഫുള്ള് സിൽവറാണ് കേട്ടോ. നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ടോപ്പ് ക്രോസ് കൺട്രി ബൈക്ക് എന്ന് പറയണത് നമ്മുടെ സ്കോട്ട് സ്കെയില് 950 ഉള്ളതിൽ ഏറ്റവും വെച്ചിട്ട്. അതുപോലെ തന്നെ എക്സ്കാലിബർ 9 ആണ് കേട്ടോ ട്രക്കിൻ്റെ ഏറ്റവും ടോപ്പ് വണ്ടി എന്ന് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രെയിം കാര്യങ്ങൾ പറഞ്ഞു. സീറ്റൊക്കെ അതേ ഇതിൽ തന്നെ ഇതിൻ്റെ ഓണർ
ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ട്. ഇതിപ്പോൾ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത്ര വിലയുള്ള വണ്ടിയല്ല, അതുകൊണ്ട് ഒന്ന് ചെക്കപ്പിന് വേണ്ടി കൊണ്ടുവന്നതാണ് കേട്ടോ ഈ വണ്ടിയും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ഇത് ഞാൻ പറഞ്ഞു, ഷിമാനോടെ ക്രാങ്കും കാര്യങ്ങളൊക്കെയാണ്. സാധാരണ ബോട്ടം ബ്രാക്കറ്റും കാര്യങ്ങളും യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിങ്ക്രോസിൻ്റെ നല്ല പെഡല് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു കളറിന് കോമ്പിനേഷൻ ആയിട്ടുള്ള ആ ഒരു പെഡല് തന്നെ ആൾ ചൂസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും അത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാനും കാര്യങ്ങൾക്കൊക്കെ. ബാക്കിലും നമ്മൾ ക്വിക്ക് റിലീസാണ് പ്രതീക്ഷിച്ചത്, പക്ഷേ ബാക്കിലും ത്രൂ ആക്സിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാ ഇവിടെ നമുക്ക് കാണാം ത്രൂ ആക്സിൽ. ഞാൻ ഈ സ്റ്റാൻഡ് പിടിപ്പിച്ചത് എനിക്ക് പേഴ്സണലി ഇഷ്ടമായിട്ടില്ല, കാരണം ഞാൻ എം ടി വിനെ നോക്കി കാണുന്ന രീതിയിലല്ല ആൾ നോക്കിക്കണ്ടിരിക്കണമെന്ന് തോന്നുന്നു. കാരണം സ്റ്റാൻഡ് ഞാൻ സാധാരണ എനിക്ക് സ്റ്റാൻഡ് ബെല്ല് അങ്ങനത്തെ കാര്യങ്ങളൊന്നും എം ടി വിയിൽ വയ്ക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, കാരണം അത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ആൾക്ക് ചിലപ്പോൾ അത് വളരെ ഉപകാരമുള്ളതായിരിക്കും, അതുകൊണ്ടായിരിക്കണം ആൾ വെച്ചിട്ടുണ്ടാവണേ. അതുപോലെ തന്നെ ബാക്കിലത്തെ ടയറും മാക്സിസിൻ്റെ തന്നെയാണ്. നിങ്ങൾ മൊത്തത്തിൽ ഈ വണ്ടിയും കാര്യങ്ങളും എങ്ങനെയുണ്ട് എന്ന് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ചെറിയൊരു വീഡിയോ ആയിരുന്നു, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എങ്ങനെയുണ്ട് മൊത്തത്തിൽ വണ്ടിയും കാര്യങ്ങളൊക്കെ എന്ന് ഉള്ളത് കേട്ടോ. അതുപോലെ തന്നെ വേറൊരു കാര്യം എടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ ലോക്കോൺ സിസ്റ്റമാണ്. ഇതിൽ എയർ ഫോർക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ നമുക്ക് ഇതിൽ എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ ഇനി തൊട്ട് പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക, തിരുത്താൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. നമുക്ക് ഇവിടെ ലിവർ കാണാം, ഒന്ന് രണ്ട് രീതിയിലാണ് ലിവർ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ഒരു വട്ടം അമർത്തി കഴിഞ്ഞാൽ കുറച്ച് ഒന്ന് ഈ ഒരു ഫോർക്കിൻ്റെ മീഡിയം ഹൈ മീഡിയം ആ ഒരു ലെവലിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ അറിവ് വെച്ച് എനിക്ക് മനസ്സിലായത്. കാരണം ഇത് നമ്മൾ ഫുള്ള് റിലീസ് ചെയ്തു, ഇപ്പോൾ നമ്മുടെ ഫോർക്ക് വർക്കിംഗ് ആണ്. ഒരു വട്ടം അമർത്തി കഴിഞ്ഞാൽ ഫോർക്കിൻ്റെ ആക്ഷൻ കുറച്ച് കുറയും, അല്ലെങ്കിൽ ഒന്നുകൂടി അമർത്തി കഴിഞ്ഞാൽ ഫോർക്ക് ഓൾമോസ്റ്റ് ലോക്കായിട്ട് എൻ്റെ അറിവിൽ നിന്ന് പറഞ്ഞതാണ്, തെറ്റുണ്ടെങ്കിൽ തിരുത്താം. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഫോക്സിൻ്റെ ഫോർക്കിൻ്റെ ആ ഒരു സിസ്റ്റം ഞാൻ കാണുന്നത് കേട്ടോ. ഞാൻ ഓൺലൈനിൽ നോക്കിയപ്പോഴും എനിക്ക് ആ ഒരു കൃത്യമായിട്ടുള്ളൊരു മറുപടി കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും താഴെ തിരുത്താൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു കിടിലം വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺ ഫോർ കിടലം വീഡിയോസ്. ജോയൽ ജോഷി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക.